ഓക്കെ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലിക്വിഡേഷൻ്റെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നു സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രണ്ടാമത്തെ വീഡിയോ ആണ് ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട് ഇതാണ് നമ്മുടെ ടോപ്പിക് ഓക്കെ സോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് ആയിരുന്നു സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൻ്റെ ഫോമാറ്റിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇത് ചെയ്തിട്ട് ഡെഫിഷ്യൻസി ആണോ സർപ്ലസ് ആണോ എന്നാണ് അതിവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഓക്കെ സോ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് ഓക്കെ ഇങ്ങനെ ഒരു കമ്പനിക്ക് ഡെഫിഷ്യൻസി ഉണ്ട് ഇപ്പോൾ ഇവിടെ ആൻസർ ഡെഫിഷ്യൻസി ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയതെങ്കിൽ ഈ ഡെഫിഷ്യൻസി എന്തുകൊണ്ടുണ്ടായി എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഈ പർട്ടിക്കുലർ കമ്പനിക്ക് ഡെഫിഷ്യൻസി ഉണ്ടായത് അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൻ്റെ കൂടെ തന്നെ ഡയറക്ടർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഡെഫിഷ്യൻസി അക്കൗണ്ട് ദ റീസൺ ഫോർ ഡെഫിഷ്യൻസി ആൻഡ് സർപ്ലസ് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൽ കണ്ടുപിടിച്ചിരിക്കുന്ന സർപ്ലസും ഡെഫിഷ്യൻസിയും എന്തുകൊണ്ട് വന്നു അതിൻ്റെ റീസണാണ് ഈ ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഷോ ചെയ്യുന്നത് ഓക്കെ ഈ ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് വരയുവാണെങ്കിൽ ഈ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ എങ്ങോട്ട് എടുക്കുന്നില്ല സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൽ എടുക്കില്ല സോ അതിൽ കുറേ എക്സംഷൻസ് ഉണ്ട് അപ്പം ഫിക്റ്റീഷ്യസ് അസറ്റ് പോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ എവിടത്തോട്ട് എടുക്കുന്നില്ല സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ഫിക്റ്റീഷ്യസ് അസറ്റ് വിൽക്കാൻ പറ്റുമോ ഇല്ല വിറ്റിച്ച് പൈസ ആക്കാൻ പറ്റിയ അസറ്റുകൾ മാത്രവും കൊടുക്കാനുള്ള ലാബിലിറ്റീസ് മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൽ കാണിക്കുന്നത് അല്ലേ വിൽക്കാനുള്ള അസറ്റ് റിയലൈസ് ചെയ്യാനുള്ള അസറ്റും ആ റിയലൈസ് ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ട് പേ ഓഫ് ചെയ്യാനുള്ള ലാബിലിറ്റി സൈഡിലുള്ള ഐറ്റം മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സിൽ കാണിക്കുന്നത് ഓക്കെ ബട്ട് ഇനിയും വേറെയും കുറേ ഐറ്റംസ് ഉണ്ടാവും എവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഓക്കെ സോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക ഡെഫിഷ്യൻസി അക്കൗണ്ട് ഫോമാറ്റിലോട്ട് നോക്കുക അതിനേക്കാളും മുന്നേ നമുക്കിപ്പം ഒരു വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ കാണുന്നില്ല എന്ന് കാണുമ്പം ആ ചെയ്യുന്ന ആൾക്ക് ഞാനായിക്കോട്ടെ ഏത് ടീച്ചറായിക്കോട്ടെ ഒരു ഇതുണ്ടാവില്ലേ എന്തിനാ പിന്നെ ചെയ്യുന്നതെന്നുള്ള ഓക്കെ എനിക്കിവിടെ അപ്ലോഡിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് കൂടാണ്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയോ പേര് ചാനൽ മീൻസ് വീഡിയോസ് കാണുന്നുണ്ട് അവരൊരു ലൈക്കോ കമൻറ്റോ ഒന്നുമില്ല അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ എന്നാണ് അപ്പോൾ ഇടുന്ന വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് സ്റ്റുഡൻസിൻ്റെ കമൻറ്റും ലൈക്കും കിട്ടും എനിക്ക് തോന്നുന്നു ആകെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് ഞാനെടുക്കുന്ന ക്ലാസ് ഇഷ്ടപ്പെടുന്നത് സോ നമുക്കൊരു മെൻ്റലി മോട്ടിവേഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര മടി ഇപ്പം ഓക്കെ എനിവേ ഇത് തുടങ്ങിയത് കൊണ്ട് ഐ വിൽ ഫിനിഷ് ഇറ്റ് വെരി ക്ലിയർലി ക്ലീൻലി ഓക്കെ ഫുള്ളായിട്ട് ഞാൻ തീർത്തുതരും അപ്പോൾ ഞാൻ ഡെഫിഷ്യൻസി അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ ഡെഫിഷ്യൻസി അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആദ്യം എഴുതേണ്ട ഐറ്റംസ് കോൺട്രിബ്യൂ അതായത് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ നഷ്ടം അല്ലേ നഷ്ടം ഇൻക്രീസ് ചെയ്യുന്ന സാധനങ്ങൾ ആദ്യം എഴുതണം നഷ്ടം ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സർപ്ലസ് കുറക്കുക ഓക്കെ അതായത് നഷ്ടം ഡെഫിഷ്യൻസി കൂട്ടുന്ന ഐറ്റം ആദ്യം എഴുതണം ഫോർ എക്സാമ്പിൾ ലോസ് ഉണ്ട് എന്ന് വെച്ചോ ഓക്കെ നമ്മുടെ ലോസ് പി എൻ എൽ അക്കൗണ്ടിൽ ലോസ് ഉണ്ടെങ്കിൽ ഡെഫിഷ്യൻസി കൂടും സോ അതിവിടെ കാണിക്കണം പിന്നെ നമ്മുടെ എന്താ പറയുക ട്രേഡിന്ന് അതായത് ഈ വർഷത്തെ ലോസ് ഉണ്ടെങ്കിൽ അതും നമ്മളിവിടെ കാണിക്കണം അങ്ങനെ നമ്മൾ ലോസ് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ ഐറ്റവും നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കണം ഓക്കെ അതേപോലെ വേറെന്താ വരിക എന്ന് വെച്ചാൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ ഒരു 6000 ഉണ്ടായിരുന്നു എന്ന് വെച്ചോ ഇപ്പം അത് റീവാല്യൂ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 4000 ഉള്ളൂ ദാറ്റ് ഓൾസോ ഇസ് എ ടൈപ്പ് ഓഫ് ലോസ് റൈറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു അങ്ങനെയുള്ള ഐറ്റവും നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണിക്കണം ഇനി അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിലോ അതിപ്പുറത്താണ് വരിക അതവിടെ പറയും ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഇതാ ഇത് ഇതിൽ ഫോമാറ്റിലോട്ട് പോകുന്നതിനേക്കാളും മുന്നേ ഐഡിയ വെക്കേണ്ടത് ഡെഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റം ഡെഫിഷ്യൻസി കുറക്കുന്ന ഐറ്റം അല്ലെങ്കിൽ സർപ്ലസ് റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റം
സർപ്ലസ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റം. ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ എടുക്കാത്ത, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ എടുക്കാത്ത വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അതെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. രണ്ട് കാര്യങ്ങൾ. ഓക്കെ, സോ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ പ്രിയനൽ അക്കൗണ്ടിൻ്റെ ലോസ്, അതായത് ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അസറ്റ് ഓവർ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റ് കുറവ്, ലാബിലിറ്റി ആൻഡ് എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റി ഓവർ അസറ്റ്, അസറ്റിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ പി എൻ എൽ അക്കൗണ്ട് ലോസ് ആയിരിക്കുന്ന അർത്ഥം. അപ്പോൾ പി എൻ എൽ അക്കൗണ്ടിൻ്റെ ലോസാണ് ആദ്യം നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഉണ്ടെങ്കിൽ പിന്നെ ഡിവിഡൻഡ് ആൻഡ് ബോണസ് ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അതെഴുതണം, ട്രേഡ് ലോസ് ഉണ്ടെങ്കിൽ അതെഴുതണം. ഇതിൻ്റെ ഫോമാറ്റ് മാത്രമേ ഇത്ര പാടുള്ളൂ, ഇതിൻ്റെയും പ്രോബ്ലം ചെയ്യാൻ ഈസിയാണ്. നെറ്റ് ട്രേഡ്, ഇപ്പോൾ നിങ്ങളിത് ഫുള്ളൊന്നും പഠിക്കാണ്ട് ആദ്യം ചെറുത് ചെറുതാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അസറ്റ് ലാബിലിറ്റി ഓവർ അസറ്റ്, അസറ്റ് കുറവാണെങ്കിൽ നെറ്റ് ഡിവിഡൻഡ് ആൻഡ് ബോണസ് ഡിക്ലെയർഡ്, നെറ്റ് ട്രേഡ് ലോസ്. ഇനി വേറെന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതർ ദാൻ ട്രേഡ് ലോസ്, ലോസസ് അതർ ദാൻ ട്രേഡ്. നെക്സ്റ്റ് ഈ ഒരു ഐറ്റവും വിട്ടേര്. പിന്നെ അതർ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി ഓർ റെഡ്യൂസിങ് സർപ്ലസ്, ഇതിനകത്താണ് ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ പർട്ടിക്കുലർ അസറ്റിൻ്റെ വാല്യൂ എന്തെങ്കിലും ഇൻക്രീസ് ഒക്കെ വരികയാണെങ്കിൽ ഇതവിടെ നമ്മൾ കാണിക്കണം. അത് ഓക്കെ, അപ്പോൾ ഇവിടെയും എന്തൊക്കെ വേറെ ഐറ്റംസ് വരും എന്നുള്ളത്, അതായത് അസറ്റിൻ്റെ വാല്യൂ കുറയുവാണെങ്കിൽ എഴുതും, അങ്ങനെയുള്ള കാര്യവും പ്രോബ്ലം പാർട്ട് ചെയ്യുമ്പം പറഞ്ഞ് തരും. സോ ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിലെ ഡെഫിഷ്യൻസി എങ്ങനെ വന്നു, അതിൻ്റെ റീസൺ എന്താണാണ്, അതിനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഐറ്റം കോൺട്രിബ്യൂട്ടിങ് അല്ലെ ഇൻക്രീസിങ് ഡെഫിഷ്യൻസി റെഡ്യൂസിങ് സർപ്ലസ്, അല്ലെങ്കിൽ റെഡ്യൂസിങ് ഡെഫിഷ്യൻസി ആൻഡ് കോൺട്രിബ്യൂട്ടിങ് ടു സർപ്ലസ്, അതായത് ഇൻക്രീസിങ് സർപ്ലസ്. ഇതിൽ വരിക പി എൻ എൽ അക്കൗണ്ടിൻ്റെ ലോസ് ആണ് ആദ്യം വരുന്നത്, അതിന് എഴുതേണ്ടത് എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റി ഓവർ അസെറ്റ്, പിന്നെ നെറ്റ് ഡിവിഡൻഡ് ആൻഡ് ബോണസ് ഡിക്ലെയർഡ്, പിന്നെ ട്രേഡ് ലോസ്, വേറെ ഏതെങ്കിലും ലോസ്, പിന്നെ വേറെ എന്തൊക്കെ അതർ ഐറ്റം ഉണ്ടോ ഡെഫിഷ്യൻസി കൂട്ടുന്നത് അല്ലെങ്കിൽ സർപ്ലസ്സിന് റെഡ്യൂസ് ചെയ്യുന്നത്, അതും കൂടെ ഇവിടെ എഴുതണം. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ടോട്ടൽ ഇടണം. പിന്നെ വരുന്നത് ഐറ്റംസ് റെഡ്യൂസിങ് ആണ്, ഐറ്റം കുറ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എക്സസ് ഓഫ് അസറ്റ് ഓവർ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റി, അതായത് ലാഭമാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റാണ് വരിക, അസറ്റ് കൂടുതലും ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റി കുറവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലാബിലിറ്റി സൈഡിൽ വരും, ലാബിലിറ്റി സൈഡിൽ വരുന്ന പി എൻ എൽ അക്കൗണ്ട് പ്രോഫിറ്റ് ആയിരിക്കും. എനിവേ പ്രോഫിറ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഇവിടെ നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും ട്രേഡ് പ്രോഫിറ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഐറ്റം കോൺട്രിബ്യൂട്ടിങ് സർപ്ലസ് ആണെങ്കിലും, ഇവിടെയും അസറ്റിൻ്റെ വില കൂടുവാണെങ്കിൽ നമ്മളത് ഇവിടെയാണ് എഴുതുക, അല്ല അസറ്റിൻ്റെ വില കൂടുക എന്ന് പറഞ്ഞാൽ സർപ്ലസ് ആണ് അല്ലെ ഇങ്ങോട്ട് വരികയാണ്, സോ ഇവിടെ എഴുതണം. അസറ്റിൻ്റെ ഒക്കെ വാല്യൂ കുറഞ്ഞു എന്നുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ഇവിടെ എഴുതണം. അതൊക്കെ ഞാൻ ചെയ്യുമ്പം നമ്മുടെ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പം പറഞ്ഞുതരും. ഇനി ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ നമ്മളിതാ ഇവിടെ ചെയ്ത ആൻസറിന് തുല്യമായിരിക്കണം, നമുക്ക് ഇവിടെ കിട്ടിയ ഈ ഒരു ആൻസറിൻ്റെ ഇപ്പോൾ സെയിം ആയിരിക്കണം. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, സോ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. സോ ഞാനിനി പ്രോബ്ലം പാർട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. പ്രോബ്ലം പാർട്ട് സ്റ്റാർട്ട് ചെയ്യും മുന്നേ ഇതിൻ്റെ ഫോമാറ്റ് ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട, ബട്ട് തറോ ആയിരിക്കണം. ഇവിടെ ഇതാണ് വരുന്നത്, അതാണ് ഇതാണ് എന്നുള്ളത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ പ്രോബ്ലം. മുന്നേ കുറേ പേര് ഉപയോഗിച്ച ടെക്സ്റ്റാണ്, സോ കുത്തി വരഞ്ഞിടൽ കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് പുതിയ ഫോമാറ്റിലായിരിക്കാം ക്വസ്റ്റ്യൻ, എൻ്റെ കയ്യിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് കാണിക്കുവാണ്. ഒന്നുമില്ല, മറ്റേതിൽ സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു ടി ഫോമിലാണ്, അക്കൗണ്ട് ഫോമിലാണ് ഉള്ളത് എന്ന് മാത്രം. ശ്രീ മനോഹർ ഇസ് അപ്പോയിൻറ്റഡ് ആസ് എ ലിക്വിഡേറ്റർ, വോളണ്ടറി ലിക്വിഡേഷൻ, വോളണ്ടറി ലിക്വിഡേഷനൊക്കെ ലിക്വിഡേഷൻ്റെ മോഡ്സ് പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ മനോഹറാണ് ആൾ, ലിക്വിഡേഷൻ്റെ ഡേറ്റ് ഇത് പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ട് 2016 എന്നെല്ലാം കാണുന്നത്. ബാലൻസ് ഷീറ്റ് ഇസ് ഗിവൺ, പ്രൊവിഷൻ ഉണ്ട്, ഡിബെഞ്ചർ ഇതോ 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 ഇങ്ങനെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വെറുതെ നോക്കാം, ഇതിൽ വിൽക്കാൻ പറ്റിയ അസറ്റുകൾ ഏതാ? മെഷീനറി,
ലീസോ പ്രോപ്പർട്ടി സ്റ്റോക്ക് ഡെറ്റർ അല്ലേ ഡെറ്ററിനോട് പൈസയ്ക്ക് ചോദിക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ കോൾസ് ഇൻ എരിയർ അറിയില്ല ക്യാഷ് വേണം എടുക്കണം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ എടുക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കാൻ പാടില്ല ഇവർക്ക് എന്തെങ്കിലും കാശ് കിട്ടാനോ കൊടുക്കാനോ ഉണ്ടോ ഇല്ല അങ്ങനെ ചിന്തിച്ചാൽ മതി ഓക്കെ ഇവിടെ കോൾസ് ഇൻ എരിയർ ഞാൻ ഫോമാറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടാവും കോൾസ് ഇൻ എരിയർ ഇവിടെ കാണിക്കണം കോൾസ് ഇൻ എരിയർ പറഞ്ഞിട്ട് ഓക്കെ സി വി വിൽ സീ ദാറ്റ് ഇവിടെ നോക്കാം ഇനി അടുത്തത് ഇതാണ് പേ ഓഫ് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ ഇത് പേ ഓഫ് ചെയ്യണം അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ വരും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഇല്ല ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ എഴുതാമെന്നാണ് റൂള് സോ ഇവിടെയുണ്ട് അതും നമുക്ക് എന്ത് ചെയ്യേണ്ട ഒന്നും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ എടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഡിബഞ്ചർ പേ ഓഫ് ചെയ്യേണ്ടതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ എടുക്കണം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ എടുക്കണം ലാബിലിറ്റി ഫോർ പർച്ചേസ് അതെന്താ സാധനം എന്നറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ എടുക്കില്ല അങ്ങനെയല്ലേ അല്ലേടെ നിങ്ങൾ ചെയ്യുക ബട്ട് ദിസ് ഇസ് ലാബിലിറ്റി ഫോർ പർച്ചേസ് ക്രെഡിറ്റർ ആണ് കേട്ടോ അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആണ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താടോ ഞാൻ ആരെടുത്തുന്നോ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഐ ഹാവ് ടു പേ ദം റൈറ്റ് സോ ഇത് അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആയിട്ട് എടുക്കണം ഓക്കെ മെഷീനറി ഈസ് വാല്യൂഡ് അറ്റ് 60,000 30,000 ഉള്ള മെഷീനറീൻ്റെ ഇപ്പോഴത്തെ വില 60,000 സോ മെഷീനറീൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട് ഈ ഒരു ഡാറ്റയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ ആവശ്യമുണ്ടോ ഇല്ലയോ വി വിൽ ഡിസ്കസ് ഇറ്റ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി പണ്ടിത്ര ഇപ്പം ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് പണ്ടിത്ര ഇപ്പം ഇത്ര ഓക്കെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ബാലൻസ് ഷീറ്റിൽ ഇത്ര ആൻഡ് ഇപ്പം റീവാല്യൂ ചെയ്തപ്പോൾ ഇത്ര ബാഡ് ഡെറ്റ് 60,000 ആൻഡ് നൗ ഇറ്റ് ഇസ് 2,000 ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഇതിൽ ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുകയാണ് ഡൗട്ട്ഫുൾ ആണ് ഇവർ ഈ ഡെപ്റ്റ് ഒന്നും തിരിച്ചു കിട്ടൂല സോ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു റിയലൈസ് 2,000 അപ്പോൾ നമുക്ക് ഡൗട്ടായിട്ടുള്ളത് 4,000 ആണ് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളത് 2,000 അതാണ് ഇതിൻ്റെ മീനിങ് ബാഡ് ഡെറ്റ് 2,000 ബാഡ് ഡെറ്റ് എന്തായാലും 2,000 ഉണ്ട് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4,000 എസ്റ്റിമേറ്റഡ് ടു റിയലൈസ് 2,000 ഓക്കെ റിയലൈസ് ചെയ്യാൻ സാധ്യതയുള്ളത് 2,000 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് സെക്യൂർഡ് ബൈ ദ ഡിപ്പോസിറ്റ് ഓഫ് ദ ടൈറ്റിൽ ഡീഡ് ഓഫ് ദ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി സോ ഇവിടെ സെക്യൂർഡ് ആയിട്ടുള്ള ആളാരാണ് സോ ഇതാണ് നമ്മുടെ സെക്യൂർഡ് തിങ് സെക്യൂർഡാണ് ഇതിൻ്റെ മുകളിൽ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീൻ്റെ മേലെ ഈ ഒരു ഇത് പ്ലഡ്ജ് പ്ലഡ്ജ് നിങ്ങളുടെ ഭാഷയിൽ പ്ലഡ്ജ് ബട്ട് ഇറ്റ്സ് നോട്ട് പ്ലഡ്ജ് നമ്മൾ അതിനൊരു ചാർജ് ഉണ്ട് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഫോർ ടാക്സ് ആൻഡ് വേജസ് ആർ 1,000 അതായത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ടാക്സും വേജും കൊടുക്കണം മുന്നെയാണ് ദാറ്റ് ഈസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആയിട്ട് 1,000 രൂപയുണ്ട് ഓക്കെ ഇതെന്താ സംഭവം എന്നുള്ളത് അതിൻ്റെ തിയറി പഠിക്കുമ്പോൾ മനസ്സിലാവും സമയം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തുതരും ഓക്കെ എനിവേ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ 1,000 എന്ന് മാത്രം മനസ്സിലാക്കണം ടെലിഫോൺ റെൻ്റ് ഓയിങ് ഈസ് ഓയിങ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുണ്ട് 80 രൂപ യു ആർ റിക്വയർഡ് ടു മേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സും ഡെഫിഷ്യൻസി അക്കൗണ്ടും വരണം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഞാൻ ചെയ്യണം സോ നമ്മൾ ആദ്യം ഇതിൻ്റെ ഹെഡിങ് കൊടുക്കണം എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സ് ആസ് ഓൺ ആ കമ്പനീൻ്റെ പേര് ആൻഡ് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് കൊടുക്കണം സി ഹെഡിങ് ഇവിടെ വേറെ കമ്പനീൻ്റെ പേരൊന്നും തരാത്തതുകൊണ്ട് അവർ എഴുതിയിട്ടില്ല സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സ് ഡേറ്റ് മെൻഷൻ ചെയ്തു എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് എന്ന് എഴുതിയിട്ട് അസെറ്റ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ് എന്ന് എഴുതണം സി അസെറ്റ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ് ലിസ്റ്റ് എ എന്ന് എഴുതി അതിനുശേഷം അതിൻ്റെ അണ്ടറിൽ വരുന്ന 1/1 അസെറ്റ് എഴുതണം ആദ്യം ക്യാഷാക്കി മാറ്റാൻ പറ്റിയത് ആദ്യം എഴുതിയാൽ നല്ലത് സോ ഇവിടെ വരുന്നത് ഫസ്റ്റ് തിങ് ഇസ് ക്യാഷ് ഇൻ ഹാൻഡ് അപ്പോൾ അത് ഓൾറെഡി ക്യാഷ് മോഡിലുള്ള അപ്പോൾ അത് ആദ്യം എഴുതണം അല്ലേ ഓക്കെ ഇത് ആദ്യം എഴുതണം പിന്നെ ഇതിൽ ഏറ്റവും വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതാണ് ബുക്ക് ഡെറ്റ് അല്ലേ ഡെറ്റേഴ്സിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ചോദിക്കാമായിരിക്കാം റൈറ്റ് ഓക്കെ ദെൻ പിന്നെ ആരാ ആ കോൾസിനേരിയർ എന്ന് പറഞ്ഞാൽ കോൾ അടച്ചിട്ടില്ല അപ്പോൾ കമ്പനി വൈൻഡപ്പിൻ്റെ സമയത്ത് അവരോട് പൈസ അടക്കാൻ പറയാം കോൾസിനേരിയർ പിന്നെ അടുത്ത് നമ്മൾ ഇത് എഴുതും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതണം ഓക്കെ പിന്നെ നമുക്ക് ബാക്കി വരുന്നത് സ്റ്റോക്കാണ് സ്റ്റോക്കും എഴുതുക ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എഴുതുക ഓക്കെ എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അതിൻ്റെ ഓർഡർ മാത്രം ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഓർഡർ എഴുതാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കിത് എങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതേപടി തിരിച്ചെഴുതാം ക്യാഷ് ഇൻ ഹാൻഡ് ഡെറ്റർ കോൾസിനേരിയർ ഇൻവെസ്റ്റ്മെൻറ്റ്
സ്റ്റോക്ക് ആൻഡ് മെഷീനറിന്ന് എഴുതി. ഇനി ഇതിടെ നമ്മൾ എമൗണ്ട് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്യാം. എമൗണ്ട് ഫില്ല് ചെയ്യുമ്പം നമ്മളിവിടെ എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് എഴുതുക അല്ലേ. ദാറ്റ് ഈസ് റിയലൈസ് ചെയ്ത് കിട്ടാൻ, എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ അല്ലേ, വിറ്റിറ്റ് കിട്ടാൻ സാധ്യതയുള്ള പൈസയാണ് ഇവിടെ എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ക്യാഷാണ് നമ്മൾ എഴുതിയത്. ക്യാഷിന് എന്ത് അതുപോലെ എഴുതണം. സോ ക്യാഷ് ഞാൻ അതേപടി എഴുതി. ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്നത് എന്താ, ബുക്ക് ഡെബ്റ്റ് ആണേ. സോ ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ബുക്ക് ഡെബ്റ്റ് ആണ്. സോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പൈസയാണ് ഇവിടെ കാണിക്കേണ്ടത്. സോ ടോട്ടൽ ബുക്ക് ഡെബ്റ്റ് 60,000. സോ 60,000 ആണ് ടോട്ടൽ ബുക്ക് ഡെബ്റ്റ്. ഇത് മുഴുവൻ കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിൽ ഇൻഫർമേഷൻ വായിച്ചപ്പം എനിക്ക് മനസ്സിലായി ബാഡ് ഡെറ്റ് ഉണ്ട് 2,000. അതായത് ഈ 2,000 ബാഡ് ഡെറ്റ് ആണ്, കിട്ടത്തില്ല, കിട്ടാക്കണം. സോ ഞാൻ ഈ 2,000 ഇതിൽ നിന്ന് മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 58,000 കിട്ടി. ഇതെന്താ സാധനം? ബാഡ് ഡെറ്റ്. ഓക്കെ, ഇനിയും ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി ഡൗട്ട്ഫുൾ ഡെറ്റ് 4,000 ഉണ്ട്. അപ്പോൾ കിട്ടുമോ കിട്ടൂലേ, അങ്ങനെ ഒരു ഡൗട്ടായിട്ടുള്ള ഡൗട്ടായിട്ടുള്ള ഡെറ്റ് 4,000 ഉണ്ട്. ഓക്കെ, ബട്ട് അവർ എക്സ്ട്രാ ഡീറ്റെയിൽസ് പറയുന്നു ഇതിൽ 2,000 കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2,000 കിട്ടൂല, 2,000 കിട്ടാൻ സാധ്യതയുണ്ട്, അപ്പോൾ 2,000 കിട്ടില്ല. അപ്പോൾ ഇത് ബാഡ് ഡെറ്റ് പിന്നെയും എത്ര വന്നു? 2,000. മൊത്തം 4,000 ഡൗട്ടായിരുന്നു, പക്ഷേ അതിൽ 2,000 കിട്ടും. അപ്പോൾ എത്ര കിട്ടൂല? 2,000 കിട്ടില്ല. സോ ഡെറ്ററിൻ്റെ എമൗണ്ട് 56,000 ആയിരിക്കും ഇവിടെ വരിക. സി 56,000 കാണാം, ഇത് വന്നിരിക്കുന്നത് ഇതാണ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് എഴുതിയിരിക്കുന്നത് കോൾസ് ഇൻ എരിയർ ആണ്. കോൾസ് ഇൻ എരിയറിലും വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഇത്ര അവർ പേ ചെയ്യണം. സോ കോൾസ് ഇൻ എരിയറിൽ 5,000 തന്നെ വരും കോൾസ് ഇൻ എരിയറിൽ. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 6,000 ഉണ്ട്, ബട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 4,000. അപ്പോൾ ഇപ്പോൾ എത്രയേ കിട്ടുള്ളൂ, റിയലൈസ് ചെയ്തിട്ട് ഇപ്പോൾ എത്രയേ കിട്ടുള്ളൂ? 4,000. സോ ആ 4,000 നിങ്ങൾ ഇവിടെ എഴുതണം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി സ്റ്റോക്ക്, സ്റ്റോക്കിന് ബാലൻസ് ഷീറ്റിൻ്റെ വാല്യൂ 1,000, ബട്ട് റിയലൈസ് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ വാല്യൂ 2,000. അപ്പോൾ 2,000 എഴുതണം. നെക്സ്റ്റ് ലീസ് ഹോൾ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ മേലെ ചാർജ് ഉണ്ട്, സോ അതെടുക്കാൻ പാടില്ല കേട്ടോ. ലീസ് ഹോൾ പ്രോപ്പർട്ടി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ മേലെ ചാർജ് ഉണ്ട്, സോ അത് ലിസ്റ്റ് എയിലെടുക്കാൻ പാടില്ല. അത് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് അല്ല, സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആണ് ഇത് നമ്മുടെ ലീസ് ഹോൾ പ്രോപ്പർട്ടി. സോ അത് ലിസ്റ്റ് എയിലെടുക്കാൻ പാടില്ല. ഇനി അടുത്ത വരുന്നത് മെഷീനറി ആണ്. മെഷീനറീൻ്റെ വാല്യൂലും മാറ്റമുണ്ട്, 30 എന്നുള്ളത് 60 ആയിട്ടുണ്ട്. സോ മെഷീനറി ഇവിടെ കാണാം, കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാനിത് ചെയ്യുന്നില്ല, നിങ്ങളത് എഴുതിയെടുത്താൽ മതി, എല്ലാം പറയുന്നുണ്ടല്ലോ ഞാൻ. എസ്റ്റിമേറ്റഡ് വാല്യൂ, ക്യാഷ്, ഡെറ്റർ, കോൾസ് ഇൻ എരിയർ. ഓക്കെ, ഇത് മാത്രം കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. ഇതും മാറ്റി തന്നിരിക്കുന്ന വാല്യൂ ഉണ്ടെങ്കിൽ, റിയലൈസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഉണ്ടെങ്കിൽ അത് എഴുതണം. ഓക്കെ, ഇനി നമ്മുടെ ലിസ്റ്റ് ബി ആണ്. എസെറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ബി എന്ന് എഴുതണം. ഓക്കെ, ഹെഡിങ് കൊടുക്കണം, സി എസെറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ് ലിസ്റ്റ് ബി. എന്നിട്ട് നിങ്ങൾ, ഇന്നലെ ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ, ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ പേരിവിടെ എഴുതുവാണ്, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയാ, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. അതിൻ്റെ വാല്യൂ ഞാനിവിടെ എഴുതുകയാണ്. ലീസ് ഹോൾ പ്രോപ്പർട്ടിക്ക് ബാലൻസ് ഷീറ്റിനുള്ള വാല്യൂ ഇസ് 40,000. ഓക്കെ, 40,000 ആണ് ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ വാല്യൂ ഇപ്പം അത് റിയലൈസ് ചെയ്താൽ എത്ര കിട്ടും എന്ന് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, 73,000 കിട്ടും. ഓക്കെ, സോ നമ്മളിവിടെ 73,000 വേണം എടുക്കാൻ. റിയലൈസബിൾ വാല്യൂ ഓഫ് പ്ലഡ്ജ്ഡ് അസെറ്റ്, അസെറ്റ് പ്ലഡ്ജ് ചെയ്തതിൻ്റെ റിയലൈസബിൾ വാല്യൂ ഇവിടെ എഴുതുക. ഇനി ഇത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് വേണ്ടിയിട്ടാണ് സെക്യൂർ ചെയ്തത്. അപ്പോൾ എത്ര ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചു കൊടുക്കാനുണ്ട് നോക്കുക. 18,000. സോ ഇവിടെ എഴുതുക 18,000. അടുത്തത് സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ എന്നുള്ള കോളമാണ്. ഇതെന്താ, കണ്ടാൽ തന്നെ അറിയാം ഇതെന്താണ്, സർപ്ലസ് ആണ്. 18,000 കൊടുക്കാനുള്ളൂ, ബട്ട് 73,000 ഇതുണ്ട്, എന്തുണ്ട് നമ്മുടെ ലീസ് ഹോൾ പ്രോപ്പർട്ടി. സോ സർപ്ലസ് ആണ് 55,000. ഈ 55,000 നമ്മളിത് ഈ കോളത്തിൽ കൊണ്ടുപോയി എഴുതണം. സി 73,000 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഡെഫിഷ്യൻസി ആണോ? അല്ല, സർപ്ലസ് ആണ് ഇവിടെ. സോ ഈ സർപ്ലസ് നമ്മൾ ഈ ഒരു കോളത്തിൽ തന്നെ എഴുതണം. ഓക്കെ,
ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇവിടെ ലെസ് ചെയ്ത് കാണിക്കണം. സർപ്ലസ് ആണെങ്കിൽ ഇവിടെ നേരിട്ട് എഴുതണം. ഡെഫിഷ്യൻസി ആണെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി എഴുതണം. അങ്ങനെ ഇവിടെ എഴുതി പോരുത് നെഗറ്റീവെന്ന് പറഞ്ഞിട്ടാണ്. സോറി, എന്തോ ഒരു ഫ്ലോൽ അങ്ങനെ പറഞ്ഞു. സർപ്ലസ് ആണെങ്കിൽ ഇവിടെ എഴുതണം. ഡെഫിഷ്യൻസി ആണെങ്കിൽ സി, ഇവിടെ നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റർ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് എഴുതണം. ഫൈൻ. സോ നമ്മൾ ലീസ്ഹോൾഡ് പ്രോപ്പർട്ടിയും ചെയ്തു, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെയും കംപ്ലീറ്റ് ചെയ്തു. ഇനി വരുന്നത് ഇത് രണ്ടും മൈനസ് ചെയ്യാം. അതായത് ലിസ്റ്റ് എയിൽ കിട്ടിയതും ലിസ്റ്റ് ബിയിൽ കിട്ടിയതും കൂടെ, സോറി, പ്ലസ് ചെയ്യുക. ഇതും സർപ്ലസ് ആണ്, ഇതും സർപ്ലസ് ആണ്, പ്ലസ് ചെയ്യുക. സോ നമ്മുടെ കയ്യിൽ 183,000 ഉണ്ട് പേ ഓഫ് ചെയ്യാൻ. എന്തൊക്കെ പേ ചെയ്യണോ അതിന് നമ്മുടെ കയ്യിൽ 183,000 ഉണ്ട് എന്ന് എഴുതാം. ഇവിടെ ഞാൻ എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് ബാലൻസ് അവൈലബിൾ ഫോർ, ബാക്കി വരുന്ന ആൾക്കാരുടെ പേരൊക്കെ അവിടെ മെൻഷൻ ചെയ്യുക. അവൈലബിൾ ഫോർ പ്രിഫറൻസ് ഷെയർ ക്രെഡിറ്റർ, ഡിബഞ്ചർ ഹോൾഡർ, അൺസെക്യൂർഡ് ക്രെഡിറ്റർ, പിന്നെ എക്സെട്ര. അവർ ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ടാണ് അവരുടെ പേരിവിടെ മെൻഷൻ ചെയ്യാനത്. ഓക്കെ, ഇവിടെ വരെ എഴുതാം. ഇനി സമ്മറി ഓഫ് ഗ്രോസ് അസെറ്റ് നിങ്ങൾക്ക് എഴുതിക്കോ. സമ്മറി ഓഫ് ഗ്രോസ് അസെറ്റിൽ ആദ്യം എഴുതേണ്ടത് സ്പെസിഫിക്കലി പ്ലഡ്ജ് ഉണ്ടത് എത്രയുണ്ട്, 73,000 അല്ലേ. സ്പെസിഫിക്കലി പ്ലഡ്ജ് ചെയ്ത് അസെറ്റിൻ്റെ ഗ്രോസാണ് പറയുന്നത്, ഗ്രോസ് അസെറ്റിൻ്റെ ടോട്ടൽ. ഞാൻ എഴുതണ്ടെന്ന് പറഞ്ഞ് ഇനി എഴുതാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. സോ അതിവിടെ എഴുതുക. പ്ലസ് ഇതാ ഈ ഒരു ഐറ്റം, ഇവിടെ കിട്ടിയിരിക്കുന്ന ബാലൻസ് അതർ അസെറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അതും കൂടെ എഴുതി ഇതിൻ്റെ ടോട്ടൽ ഇവിടെ ഉള്ളിൽ കാണിക്കണം. ഓക്കെ, നമ്മുടെ ഈ ഒരു കാൽക്കുലേഷനിൽ ഇതിന് യാതൊരു പ്രസക്തിയും ഇല്ല, ജസ്റ്റ് ഇവിടെ കാണിച്ചാൽ മതി. ബിക്കോസ് വൈ ലിക്വിഡേറ്റർ ഇത് കാണുമ്പം ലിക്വിഡേറ്റേഴ്സ് ആ ഇത്ര അസെറ്റ് ഉണ്ട് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവില്ലേ, അതാണ് പരിപാടി. ഓക്കെ, നൗ ലാബിലിറ്റി സൈഡിൽ ആദ്യം എഴുതേണ്ടത് സെക്യൂർഡ് ക്രെഡിറ്റർ ആണ് അല്ലേ. ലിസ്റ്റ് സി, സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്യൂർഡ് ക്രെഡിറ്റർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ ചെയ്തു. സോ ഒരിക്കലും എമൗണ്ട് കോളത്തിൽ അതിൻ്റെ എമൗണ്ട് എഴുതാൻ പാടില്ല, നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ വേണം അതിൻ്റെ എമൗണ്ട് എഴുതാൻ. സോ ഇപ്പുറത്തെ സൈഡിൽ 18,000 എഴുതണം. ഇവിടെ ഒരു എമൗണ്ടും കാണിക്കാൻ പാടില്ല. ഓക്കെ, ലാബിലിറ്റി സൈഡ് തുടങ്ങുമ്പം ഇതിൻ്റെ ഫോമാറ്റിൽ ഈ ഒരു ഭാഗത്തും കൂടെ എമൗണ്ട് എഴുതുന്ന വിധമായി മാറുന്നുണ്ട്. സി ഇന്നലെ പറയാൻ മറന്നു കേട്ടോ, കണ്ട ഇപ്പുറത്തെ സൈഡിലും എമൗണ്ട് എഴുതാം. ഇതിൽ സെക്യൂർ ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് മാത്രം ഇവിടെ എഴുതിയാൽ മതി, ബാക്കിയൊക്കെ ഇവിടെ എടുത്ത് എഴുതണമെന്നൊന്നുമില്ല, നിങ്ങളിവിടെ മാത്രം എഴുതിയാൽ മതി. ബട്ട് സെക്യൂർ ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കണം. പിന്നെ ഇത് ഇങ്ങനെ അതേപടി ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്ത് എഴുതിയാൽ ഗ്രോസ് ലാബിലിറ്റീൻ്റെ ടോട്ടൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവർ എഴുതുന്നത്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിനിവിടെ കാണിക്കാൻ പാടില്ല. സെക്യൂർ ക്രെഡിറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററിൻ്റെ ഡീറ്റെയിൽസും എപ്പോഴും ക്വസ്റ്റ്യനിൽ ഇതേ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഉള്ളിലാണ് തരിക. സോ ഇവിടെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ 1000 ഉണ്ടെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് ഐറ്റം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണ്. സോ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ 1000 എഴുതുക. ഈ ഒരു എമൗണ്ട് നിന്ന് പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററിന് കൊടുത്തു, പേ ചെയ്തു, അപ്പോൾ കുറയും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് 182,000 എഴുതുക. ഇതിന് നേരെ എഴുതണം എസ്റ്റിമേറ്റഡ് ബാലൻസ് അവൈലബിൾ ഫോർ, ബാക്കിയുള്ള ആൾക്കാർ, ഡിബഞ്ചർ ഹോൾഡർ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. പിന്നെ നമ്മുടെ ഷെയർ ഹോൾഡറിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഇതും കിട്ടി. ലിസ്റ്റ് സി കഴിഞ്ഞു, ഇനി ലിസ്റ്റ് ഡി ആണ് ഡിബഞ്ചർ സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ്. ഡിബഞ്ചർ ഉണ്ടോ എന്ന് നോക്കുക. ഇതാ ഇവിടെ ഡിബഞ്ചർ ഉണ്ട് 50,000. സോ ആ ഡിബഞ്ചറാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അടുത്തത് ഈ ഒരു എമൗണ്ട് നിന്ന് ഡിബഞ്ചറും കൂടെ പേ ഓഫ് ചെയ്തു, നമ്മളെ കയ്യിൽ ബാക്കി 132,000. അതിൻ്റെ നേരെയും എസ്റ്റിമേറ്റഡ് ബാലൻസ് അവൈലബിൾ ഫോർ അൺസെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് എഴുതാം, 132,000. ഇനി അടുത്തത് അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആണ്. അൺസെക്യൂർഡ് ക്രെഡിറ്റർ എഴുതുമ്പം ഇവിടെ ഒരാളുണ്ട്, 20,000 ഉണ്ട്. ദെൻ വേറെ എവിടെയാണ്, ഇതാ ടെലിഫോൺ റെൻ ഡൂയിങ്, കൊടുക്കാനുണ്ട് ടെലിഫോൺ ബിൽ. ദാറ്റ് ഇസ് ഓൾസോ ആ കൊടുക്കണ്ടല്ലേ, ക്രെഡിറ്ററിൻ്റെ ഭാഗത്തിൽ വരും. വേറൊന്നും ഇല്ല ഇതിനകത്തൊന്നും വേറെ ഒന്നും ഇല്ല. സോ ആ രണ്ടെണ്ണം ആയിരിക്കും ഇവിടെ വരിക. ഇനി ഇവിടെ ഡെഫിഷ്യൻസിയോ കിട്ടിയതെങ്കിൽ ആ ഒരു എമൗണ്ടും കൂടെ നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കണം അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ അണ്ടറിൽ. അപ്പോൾ സോ 20,080 എമൗണ്ടിലൊന്നും മാറ്റമില്ല, അതിൽ നിന്ന് അതേപടി എഴുതി. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മുടെ ഹരിക്കൊക്കെ ഇഷ്യൂഡ്, അതായത് ക്യാപിറ്റൽ ഹോൾഡേഴ്സിനുള്ളതാണ്. സോ ഇവിടെ ഒറ്റൊരു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ഇനി നോക്കിക്കോ, ഇവിടെ അതേപടി അതേ എമൗണ്ടൊക്കെ ഇവിടെ എഴുതിയ കാണാം. ഇതേ എമൗണ്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കാണാം. 18,000, 10,000, 50,000, 20,800 ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് ഗ്രോസ് ലാബിലിറ്റി കിട്ടും. സോ ഇതും കൂടി ചെയ്ത് കാണിച്ചാൽ പിന്നെ മാർക്ക് കുറക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ ദിസ് ഇസ്
ദിസ് ഇസ് ദ ബാലൻസ് അവൈലബിൾ ഫോർ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡറിൽ ഇവിടെ ഒരൊറ്റ ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡർ മാത്രമേ ഉള്ളൂ. സി ദിസ് വൺ 80,000. ആ 80,000 നമ്മളിവിടെ കൊണ്ടുപോയിരുന്നു. എഗെയിൻ നമ്മളെ കയ്യിൽ ബാലൻസ് ഉണ്ട്, സോ സർപ്ലസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സർപ്ലസ് ആണ്, സോ ഈ സർപ്ലസ് നമ്മളിവിടെ കാണിച്ചു. ഇനി ഈ സർപ്ലസിൻ്റെ റീസൺ ആണ് അടുത്തത്. വൈ ദിസ് ഈ ഒരു എമൗണ്ട് എങ്ങനെ വന്നു, വൈ എന്തുകൊണ്ട് സർപ്ലസ്, അതാണ് ഡെഫിഷ്യൻസി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കേണ്ടത്. ഇവിടെ ഒന്നും കൂടെ നല്ലോണം നോക്കിക്കോ. ഏതെങ്കിലും അസറ്റിന് സ്പെസിഫിക്കലി പ്ലഡ് ചെയ്ത അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ ലിസ്റ്റയിൽ കൊണ്ടുപോയി എഴുതരുത്. ഈ ഒരു എക്സാമ്പിളിൽ ലീസോൾ പ്രോപ്പർട്ടിയാണ് അങ്ങനെയുള്ള ഒരു അസറ്റ്. ഓക്കെ, പിന്നെ അസറ്റിൻ്റെ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ റിയലൈസബിൾ വാല്യൂ ആണ് ഇവിടെ എടുക്കേണ്ടത്. സോ അതും കൂടെ ശ്രദ്ധിക്കണം. ഓർഡർ കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ലിസ്റ്റ് എഴുതുമ്പം ആദ്യം ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സാധനങ്ങൾ ആദ്യം എഴുതിയാൽ നല്ലത്. റിയലൈസ് ചെയ്ത് കിട്ടൂല എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ഐറ്റം, അതായത് നമുക്ക് തന്നെ അറിയാവുന്നത് പി എൻ എൽ അക്കൗണ്ട് അതുകൊണ്ട് വിൽക്കാൻ പറ്റുമോ ഇല്ല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അസറ്റ് സൈഡ് കാണിക്കുവാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. അതൊക്കെ നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ടിലാണ് എടുക്കുക, അല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ട് വരെയുമാണ് എടുക്കുക. ഓക്കെ, അത് തന്നെ. പിന്നെ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ വായിക്കണം, ഒന്നും കൂടെ ചെയ്ത് നോക്കുക മക്കളെ. അടുത്തത് സർപ്ലസ് അക്കൗണ്ട് വരാം. ഓക്കെ, സർപ്ലസ് അക്കൗണ്ട്, സർപ്ലസ് അക്കൗണ്ടിൽ ആദ്യം വരേണ്ടത് പി എൻ എൽ അക്കൗണ്ടിൽ വല്ല ലോസും ഉണ്ടെങ്കിൽ അതാണ്. അതിന് നമ്മൾ എഴുതുന്നത് എക്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റി ഓവർ അസറ്റ് എന്നാണ്. സോ ആ ഐറ്റമാണ് ആദ്യം വരിക. സോ ഇവിടെ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, ഇതാ ഇവിടെ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. സോ അതായിരിക്കും നമ്മൾ ആദ്യം എഴുതുക. അപ്പോൾ സർപ്ലസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു, ഇവിടെ സർപ്ലസ് ആണെന്ന് അറിയാം. സോ സർപ്ലസ് അക്കൗണ്ട് പറഞ്ഞു ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ്. ഇവിടെ ഡെഫിഷ്യൻസി ഇല്ല, സോ സർപ്ലസ് കുറക്കുന്ന ഐറ്റംസ്. അതിലൊന്നാമത് തന്നെ നിങ്ങൾക്ക് കാണാം പി എൻ എൽ അക്കൗണ്ട് ലോസ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ എടുത്തു നോക്കുകയാണെങ്കിൽ വേറെ ഒരു ഐറ്റവും കാണാനില്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല അസറ്റിൻ്റെയും വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. വാല്യൂ കുറയുവാണെങ്കിൽ അത് എന്താണ് നമ്മുടെ സർപ്ലസ്സിനെ ഇൻക്രീസ് ചെയ്യും അല്ലേ. സർപ്ലസിനെ റെഡ്യൂസ് ചെയ്യും അല്ലേ. നമ്മളെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ട് കുറയും, ബിക്കോസ് അസറ്റിൻ്റെ വാല്യൂ കുറയുവാണ് അല്ലേ. നമ്മുടെ ലാഭം കുറയും ഓർമ്മിച്ചാൽ മതി. സർപ്ലസ് എന്നൊക്കെയുള്ള വേർഡ് കിട്ടുന്നില്ല, അയ്യോ എന്താണെന്നുള്ളത് നമുക്ക് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്, ലാഭം കുറയും. സോ സർപ്ലസ് റെഡ്യൂസ് ചെയ്യും. സോ ആ ഐറ്റമാണ് പിന്നെ ഇവിടെ വരുന്നത്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഈ ഫുൾ ഈ അസറ്റിൻ്റെ കൂട്ടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ മാത്രമാണ് കുറയുന്നത്. സോ 60,000 ഉള്ളത് 4,000 ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ഇൻക്രീസ് ആണ് വരുന്നത്. സോ അവിടെ ഈ ഒരു ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് ദിസ് വൺ. ഓക്കെ, പിന്നെ നിങ്ങൾ ബാലൻസ് ഷീറ്റിനകത്ത് ക്വസ്റ്റ്യനകത്ത് ഈ ബാലൻസ് ഷീറ്റിൽ പറയാത്ത വല്ല ലാബിലിറ്റിയും ഉണ്ടോയെന്ന് നോക്കണം. ലാബിലിറ്റി കൂടിക്കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള സർപ്ലസ് കുറയും. ലാബിലിറ്റി കൂടിക്കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള സർപ്ലസ് കുറയും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഉണ്ട് 1,000. സോ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പുതിയൊരു ലാബിലിറ്റിയാണ്, സോ നമ്മുടെ സർപ്ലസ് കുറയും. ടെലഫോൺ ഔട്ട്സ്റ്റാൻഡിങ്, അതും ഇവിടെ തരാത്ത ലാബിലിറ്റിയാണ്, നമ്മുടെ സർപ്ലസ് കുറയും. സോ ആ രണ്ടായിട്ടും നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതണം. ഓക്കെ, ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റം അല്ല നമ്മൾ ഇവിടെ എഴുതിയത്, ബാലൻസ് ഷീറ്റിൻ്റെ ഔട്ട്സൈഡിൽ തന്ന ഐറ്റമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വേറെ ഐറ്റം ഒന്നുമില്ല. സോ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ വെക്കുക, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ വെക്കുക. ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ് കുറക്കുന്ന ഐറ്റമാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ദെൻ സർപ്ലസ് ഐറ്റം കോൺട്രിബ്യൂട്ടിംഗ് ടു സർപ്ലസ്. ഇതിൽ നിങ്ങൾ ഇവിടെ ഓൾറെഡി ഈ ഒരു ഐറ്റം അവിടെ പോയി, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉള്ളതെങ്കിൽ ആദ്യം അതിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. ബട്ട് ഇവിടെ നമുക്ക് ഈ അസറ്റ് സൈഡിലാണ്, സോ ലോസ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ എഴുതി. ഇനി ഈ അസറ്റുകളുടെ കൂട്ടത്തിൽ ഏതിൻ്റെയൊക്കെയാണോ വാല്യൂ കൂടുന്നത് നോക്കുക. ആ കൂടുന്ന അസറ്റൊക്കെ ആ കൂടിയ വാല്യൂ മാത്രം, സോ അതിവിടെ പറയാൻ മറന്നു, ഇവിടെ കൂടിയ വാല്യൂ മാത്രമാണ് എഴുതേണ്ടത്. മെഷീനറി 30 ഉള്ളത് 60 ആയി. സോ 30,000 ഇൻക്രീസ്. ലീസ് ഹോൾഡ് 73 ഉള്ളത് 40 ആയി, 33,000. ഇവിടെ സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ആണോ അല്ലയോ എന്നുള്ളതിന് പ്രസക്തിയൊന്നുമില്ല. അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണോ കുറയാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. 73, 40 ആയി, 33, സ്റ്റോക്ക് കൂടി. ഇനി പ്രൊവിഷൻ്റെ കാര്യം പറയാം. ഓക്കെ, ഇവിടെ ഒരു ഐറ്റം ഉണ്ട് പ്രൊവിഷൻ. ഇതും നമ്മൾ എവിടെ എടുത്തിട്ടില്ല,
നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിനകത്ത് എടുത്തിട്ടില്ല. സോ ആ ഒരു ഐറ്റം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പ്രൊവിഷൻ എന്തിനാണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലേ. കിട്ടാക്കട ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്, ഡെറ്റേഴ്സ് പൈസ തരൂല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഈ പ്രൊവിഷൻ 10,000 ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൽ ഈ വർഷം ഉണ്ടായിരിക്കുന്ന ബാഡ് ഡെറ്റ് 2,000 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2,000 ആണ് ഈ വർഷം ഉണ്ടായ ബാഡ് ഡെറ്റ്. സോ ആ 2,000 പോയി. ഓക്കെ, സോ 8,000 ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. കൂടാണ്ട് ഡൗട്ട്ഫുൾ ഡെറ്റ് 4,000 ഉണ്ട്. അതിൽ പക്ഷേ 2,000 കിട്ടും. അപ്പോൾ ഇനിയും എത്ര കിട്ടാണ്ടുണ്ട്? 2,000. നേരത്തെ ചെയ്ത അതേ കാൽക്കുലേഷനാണ്. സോ 4,000 ഉണ്ടാവും നമ്മളെ കയ്യിൽ. 10,000 ഉണ്ടായിരുന്നു. 10,000 നമ്മൾ സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, സർപ്ലസ് ആണ് നമ്മുടേത്. അതിൽ നിന്ന് ഇതും പോയി ഇതും പോയി. ഇനി ബാക്കിയുള്ളതും നമുക്ക് സർപ്ലസ് അല്ലേ? ബിക്കോസ് ബാഡ് ഡെറ്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് 10,000 നമ്മൾ മാറ്റി വെച്ചത്. ബട്ട് ആക്ച്വലി ബാഡ് ഡെറ്റ് എത്രയേ ഉണ്ടായിട്ടുള്ളൂ? 4,000 രൂപ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 2 × 2 = 4. സോ ബാക്കി 4,000 നിങ്ങൾ ഇവിടെ കാണിക്കണം. എന്താ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്? 10,000, അതിൽ ബാഡ് ഡെറ്റ് ഉണ്ടായി, ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4,000. സോ ബാക്കി 6,000. എൻ്റെ അമ്മേ, നല്ല കാൽക്കുലേഷൻ കേട്ടോ, ആരോടും പറയണ്ടേ. ഓക്കെ, 6,000. സോ ഈ 6,000 നിങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ, വേറെ ഐറ്റം ഒന്നും ഇതിനകത്തില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. അതിനേക്കാൾ മുന്നേ ഇതിൽ നിന്ന് ഇതെന്നിട്ട് മൈനസ് ചെയ്യാം. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. ഇത് എന്താ പറയുന്നത്? റെഡ്യൂസ് ചെയ്യുന്ന, സർപ്ലസ് കുറക്കുന്ന സാധനങ്ങൾ. ഇത് സർപ്ലസ് കൂട്ടുന്ന സാധനം. സോ ഇത് ബാലൻസ് ചെയ്യുക. ഇത് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് 31,920 കിട്ടും. ആൻഡ് ഇവിടെയും അത്ര തന്നെ കിട്ടിയിട്ടുണ്ടാവുക, 31,920. ഓക്കെ, ഇൻക്രീസ് ചെയ്യുന്ന സാധനമാണ് കൂടുതൽ, ഡിക്രീസ് ചെയ്യുന്ന സാധനം കുറവാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഈ സാധനം ഒന്നും ഇട്ടുണ്ട്. ഇത് ആ കുട്ടി അങ്ങോട്ട് എന്തോ വിചാരിച്ചിട്ട്. ഇവിടെ ഇങ്ങനെ ഇത് നെഗറ്റീവാണ് കിട്ടുക, പക്ഷേ നെഗറ്റീവ് ഇടണോ വേണ്ട? നിങ്ങൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്? സർപ്ലസ് ഇൻക്രീസ് ചെയ്യുന്ന സാധനം 70,000 ഉണ്ട്, സർപ്ലസ് റെഡ്യൂസ് ചെയ്യുന്ന സാധനം ഇത്രയുണ്ട് അല്ലേ. ഇത് സർപ്ലസിനെ ഇൻക്രീസ്, നമുക്ക് ലാഭമാണ്, ഇത് നഷ്ടമാണ്. സോ ഇത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? സർപ്ലസ് ആണ്. അങ്ങനെ വേണം എഴുതാൻ. ഇവിടെ ബ്രാക്കറ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ട് കൊളമൊക്കെ അല്ലേ. സോ ദിസ് ഇസ് ദ തിങ്. ഇനി ഒരു പ്രോബ്ലം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൻ്റെ ഇലുസ്ട്രേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മകൾ. ഒന്നല്ല രണ്ട് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല മക്കളെ, ഭയങ്കര പ്രോബ്ലം. ഓക്കെ, ഇവിടെ അവർക്ക് കൊറോണയായിരുന്നു ഈ വൈഫൈ കണക്ഷൻ്റെ അവർക്ക്. സോ അവർ വരുന്നില്ല. അവർ ഓൾറെഡി ഓക്കെ ആയി, ബട്ട് അവർക്ക് കുറേ പെൻഡിങ് വർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സി പ്രാക്ടിക്കൽ. ഇത് നമ്മുടെ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് മോഡലിലാണ്. എന്തോ ഒരു മോഡലിൽ അവർ നമുക്കിവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് പോലെ. സുസ്മിതാസൻ കമ്പനി ലിമിറ്റഡ്, ദിസ് കമ്പനി വൗണ്ട് അപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റും തരുന്നുണ്ട്. പ്രിഫറൻസ് ഷെയറുണ്ട്, ഇക്വിറ്റി ഷെയറുണ്ട്, കോൾസ് ഇൻ എരിയർ ഉണ്ട്. സോ ഈ മൂന്ന് ഐറ്റത്തിൽ കോൾസ് ഇൻ എരിയർ നമ്മൾ എവിടെ എടുക്കണം? ലിസ്റ്റ് എയിൽ എടുക്കണം. പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് എഫ് അല്ലെ, എഫിനൊരു പ്രാധാന്യം. സോ പ്രിഫറൻസ് ലിസ്റ്റ് എച്ച്. ഇക്വിറ്റി ഷെയർ ഹോൾഡർ ബഹുമാനിച്ചിട്ട് ഞാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ജി വിളിക്കും. സോ ലിസ്റ്റ് ജി. സോ ദിസ് ത്രീ എവിടെയാണ് വരേണ്ടത് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് സെക്യോർഡ് ലോൺ ആണ്. സോ ദിസ് ഇസ് സെക്യോർഡ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഇവിടെ ലിസ്റ്റ് ബി. സ്പെസിഫിക്കലി പ്ലഡ് ചെയ്തിരിക്കുന്ന അസറ്റ് ലിസ്റ്റ് ബി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. സെക്യോർഡ് ലോൺ ഓൺ ഫ്ലോട്ടിംഗ് ചാർജ് ഓഫ് കമ്പനീസ് അണ്ടർടേക്കിങ്സ്, അതെന്താ പറഞ്ഞത്? അത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, അൺസെക്യോർഡ് ക്രെഡിറ്റർ ലിസ്റ്റ് ഇല്ല, ഇ. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ലിസ്റ്റ് സി. ഓക്കെ, നൗ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് ഇവിടെ. ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ തന്നിട്ടുണ്ട്, വിറ്റിട്ട് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ പുതിയ വാല്യൂ. ഇവിടം വരെ അതാണ്. പിന്നെ അടുത്തത് ബുക്ക് ഡെറ്റ് ആണ്. അതായത് ബുക്ക് ഡെറ്റിൻ്റെ ടോട്ടൽ ആയിട്ട്, ഒരു മിനിറ്റേടാ, ഇത് ഗുഡിൻ്റെ അടുത്താണോ ഉള്ളത്? ഓക്കെ, ബുക്ക് ഡെറ്റിനെ, അതായത് ഡെറ്ററിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗുഡ് കിട്ടുന്ന ഉറപ്പുള്ളത് ഇത്. ഡൗട്ട്ഫുൾ
ആയിട്ടുള്ളത് 75,000, അതിൽ 50,000 കിട്ടാൻ സാധ്യതയുണ്ട്. സി എസ്റ്റിമേറ്റഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഐ എം അഗെയിൻ റിപ്പീറ്റിംഗ്, ബുക്ക്ഡ് അപ് ടു ഗുഡ് കിട്ടുന്ന ഉറപ്പുള്ളത് ഇത്, ഡെറ്റർ ഗുഡ് കിട്ടുന്ന ഉറപ്പുള്ളത് ഇത്. ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് 75,000 ആണ്, ബട്ട് അതിൽ 50,000 കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കിട്ടാത്തത് എത്ര? 25,000. ബാഡ് ഡെറ്റ് 20,000, കിട്ടൂല. ഓക്കെ, ബിൽ റിസീവബിൾ 10,000 ആണ്, അതിൽ 90% റിയലൈസബിൾ ആണ്. സോ 90%ൻ്റെ പൈസ നമുക്ക് കിട്ടും. ലോൺ കൺസിഡേർഡ് ആസ് ബാഡ്, സോ ലോണും നമുക്ക് കിട്ടാൻ പോകുന്നില്ല പോലും, അത് ബാഡ് ആയിരിക്കും, അത് ബാഡ് ഡെറ്റിന് സമമാണ് എന്നാണ് പറയുന്നത്. ക്യാഷും തന്നിട്ട് ബാങ്കും തന്നിട്ട്. ഓക്കെ, ബിൽ ഡിസ്കൗണ്ടഡ് ആൻഡ് അവേറ്റഡ് മെച്യൂരിറ്റി 10,000, ഓഫ് വിച്ച് 5,000 ഇസ് എക്സ്പെക്റ്റഡ് ടു ബി ഡിസോണേഡ്. ഓക്കെ, ഇവിടെ വേറൊരു സംഭവം തന്നിട്ടുണ്ട്. 10,000 ബില്ല്, അതിൽ 5,000 ഡിസോണറായി. നമുക്ക് നോക്കാം. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സ് ആസ് റിഗാർഡ്സ് ടു ക്രെഡിറ്റർ ആൻഡ് ആസ് റിഗാർഡ്സ് ടു കോൺട്രിബ്യൂട്ടറി. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സ് വരയണമെന്ന് മാത്രം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സ് നിങ്ങൾ ഹെഡിങ് എഴുതുന്നു. ആദ്യം നമ്മൾ ലിസ്റ്റ് എ എഴുതുന്നു. ലിസ്റ്റ് എ എഴുതുമ്പം ആദ്യം പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റി ഈ രണ്ടായിട്ടും എഴുതണം. വാല്യൂ ഇത് തന്നെ, ക്യാഷ് ബാങ്ക് വാല്യൂ ഇത് തന്നെ. രണ്ടാമത് നമ്മൾ പിന്നെ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സാധനം എഴുതണം, അതാണ് ബിൽ റിസീവബിൾ. ഓക്കെ, ബിൽ റിസീവബിൾ 10,000 ഉണ്ട്, അതിൽ 90,000 ആണ് നമ്മൾ, സോറി 90% ആണ് കിട്ടുന്ന പറയുന്നത്. സോ ഇതിൻ്റെ 10,000 90% കാണാം. 9,000 ഇവിടെ എഴുതണം. ഡൗട്ട് വന്ന് അയ്യോ ഇതെന്താ ഇത് എടുക്കാഞ്ഞത്, ഇത് നോട്ടിലടാ തന്നത്. ഓക്കെ, ഇത് ഫുട് നോട്ടായിട്ട് തരുന്നത്, ഇത് കണ്ടിജൻസി എന്നുള്ളൊരു മീനിങ് ആയത്. ഓക്കെ, കണ്ടിജൻ ലാബിലിറ്റി ആവാൻ സാധ്യതയുണ്ട്, ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാനിപ്പോൾ പറയും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ റിയലൈസ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ള ഈ 9,000 തന്നെ എഴുതണം. അടുത്തത്, ഓക്കെ, നെക്സ്റ്റ്, ഇതിൽ ഏറ്റവും വേഗം ചെയ്യാൻ പറ്റുന്നത് ബുക്ക് ഡെപ്റ്റ് ആണ്. ബുക്ക് ഡെപ്റ്റിൻ്റെ എമൗണ്ട് എഴുതുന്നത് നോക്കിക്കോളൂ. ബുക്ക് ഡെപ്റ്റിൻ്റെ എമൗണ്ട് എഴുതുന്നത് നോക്കിക്കോ. സി ബുക്ക് ഡെപ്റ്റ് ഗുഡ്, നേരത്തെ തന്നിരിക്കുന്നത് ടോട്ടൽ ഡെറ്ററായിരുന്നു. നേരത്തെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു, ഇത് എപ്പോഴും കുട്ടികൾ എൻ്റെ അടുത്ത് എക്സാമിൻ്റെ തലേന്ന് പോലെ വരെ വിളിച്ച് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ബുക്ക് ഡെപ്റ്റിൻ്റെ ടോട്ടലാണ് തന്നത്. സോ ടോട്ടൽ ബുക്ക് ഡെപ്റ്റ് ഇത്ര. ടോട്ടൽ ബുക്ക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് പ്ലസ്, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പറയുവാണെങ്കിൽ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് പ്ലസ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് പ്ലസ് ബാഡ് ഡെറ്റ് ആണ് ഈ എന്താ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഡെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടലിനാണെങ്കിൽ ഇത് മൈനസ് ചെയ്യണം, ഡൗട്ട്ഫുൾ ആണെങ്കിൽ അതിൽ കിട്ടാത്തത് മൈനസ് ചെയ്യണം ടോട്ടലിന്. ഇപ്പോൾ ചെയ്തത് അത് നല്ല തറവാക്കുക. അതിനുശേഷം ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്, ഇത് മൂന്നെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ടോട്ടൽ ഡെറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ കണക്കിലെ വ്യത്യാസം. ഒന്നിക്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക, രണ്ടിൻ്റെയും വ്യത്യാസം അടക്കം ഞാൻ പറയാം. സി ഗുഡ് എത്രയാന്ന് വെച്ചാൽ അത് എഴുതുക. ഗുഡിൻ്റെ പൈസ മുഴുവൻ കിട്ടുമോ? അപ്പം പൈസ മുഴുവൻ കിട്ടും, അതുകൂടെ എഴുതുക. ഇനി അടുത്തത് ഡൗട്ട്ഫുൾ ആണ്. ഡൗട്ട്ഫുൾ 75, പൈസ കിട്ടാൻ സാധ്യതയുള്ള അത് 50,000. സോ 50,000 എഴുതണം പ്ലസ്. പിന്നെയുള്ളത് ബാഡ് ഡെറ്റ് ആണ്. സോ ബാഡ് ഡെറ്റിന് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. സോ 0. സോ അങ്ങനെയാണ് നമുക്ക് 464,000 കിട്ടുന്നത്. ഇനി നിങ്ങൾ ടോട്ടലാ എടുത്തതെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടോട്ടലാ എടുക്കുന്നെങ്കിൽ, ടോട്ടൽ ഡെറ്ററാ എടുക്കുന്നെങ്കിൽ ടോട്ടൽ ഡെറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കിട്ടും. കിട്ടുമായിരിക്കും കേട്ടോ, ഞങ്ങൾ ചെയ്ത് നോക്കണേ. 1, 2, 3, 4, 5, 9. വാട്ട് ഇസ് ദിസ്? യാ, കറക്റ്റ്, ഇത്ര കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടാത്തത് മൈനസ് ചെയ്യുക, കിട്ടാത്തത് മൈനസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ കിട്ടുന്നതൊക്കെ ആഡ് ചെയ്തു. ഇനി ഇത് ടോട്ടലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടാത്ത മൈനസ് ചെയ്യുക. ഏതൊക്കെയാണ് കിട്ടാത്തത്? 75 50 കിട്ടും, അപ്പോൾ 25 കിട്ടൂല, 20 കിട്ടൂല. ഓക്കെ, സോ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതിൽ 25 കിട്ടൂല, ബാഡ് ഡെറ്റ് ആയിട്ടെടുക്കുന്നതിൽ ഇത് കിട്ടൂല. ഓക്കെ, സോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് 4 ഇട്ട് ഫുൾ മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. 400,000 ഇതും മൈനസ് ചെയ്യുക, ഇതും മൈനസ് ചെയ്യുക. യു വിൽ ഗെറ്റ്
4,64,000 ഇവിടെ 4 ഉണ്ട് 10 ഓക്കേ 4,64,000 ഇട്ട് അപ്പം ടോട്ടൽ എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഇനി അല്ല ഇവിടെ തന്നിരിക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റാണ് കിട്ടാൻ സാധ്യതയുള്ളത് എടുത്തെടുത്തെടുത്ത് എഴുതുവാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണ്ടിക്കലും ചെയ്യാം ബാഡ് ഡെറ്റിൽ വരേണ്ട സോറി ബുക്ക് ഡെറ്റിൽ അല്ലെങ്കിൽ ഡെറ്ററിൽ വരേണ്ട ബുക്ക് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഡെറ്റർ വേറെ പേരാണ് ഇവിടെ എഴുതണം ഓക്കെ നെക്സ്റ്റ് വരുന്നത് കോൾസ് ഇൻ ഏരിയർ ആണ് സോ കോൾസ് ഇൻ ഏരിയറും നമ്മളിവിടെ എഴുതി കൊടുക്കണം ഓക്കെ സോ ക്യാഷ് എഴുതി ബാങ്ക് എഴുതി ബിൽ റിസീവബിൾ എഴുതി ബുക്ക് ഡെറ്റ് എഴുതി കോൾസ് ഇൻ ഏരിയർ എഴുതി ഇനി വരുന്നത് ഇതാ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സ്റ്റോക്കാണ് സ്റ്റോക്ക് എഴുതുമ്പോൾ ഈ വാല്യൂ വേണം എഴുതാൻ നെക്സ്റ്റ് നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയും എഴുതുമ്പോൾ ഇത് എഴുതണം അടുത്ത ഫർണിച്ചറാണ് എഴുതുന്നതെങ്കിൽ ഇത് എഴുതണം ദെൻ മോട്ടോർ വാനാണ് എഴുതുന്നതെങ്കിൽ ഇത് എഴുതണം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത് ലിസ്റ്റ് ബി ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് അസറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ് ലിസ്റ്റ് ബി നോക്കാം ആദ്യം നമ്മൾ ഇതാണ് നമ്മുടെ അസറ്റ് പ്ലഡ്ജ് ചെയ്തത് അത് നമ്മളിവിടെ എഴുതണം അതിൻ്റെ റിയലൈസ് ചെയ്ത് കിട്ടുന്ന വിറ്റ് കിട്ടുന്ന പൈസ ഇവിടെ എഴുതണം എഴുതി അത് ഏതിൻ്റെ മുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സെക്യൂർഡ് ലോൺ ആണ് സെക്യൂർഡ് ലോൺ എത്രയാണ് 75,000 സോ 75,000 ഇവിടെ എഴുതണം സർപ്ലസ് ആണ് അല്ലേ കൂടുതലുണ്ട് നമ്മൾ ഇത് സോ സർപ്ലസ് 15,000 ആ സർപ്ലസ് നമ്മളിവിടെ കൊണ്ടുപോയി എഴുതണം ഇത് ടോട്ടൽ ചെയ്തിടണം ഇനി ഗ്രോസ് അസറ്റ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ഇതെഴുതണം പിന്നെ ഇതെഴുതണം രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ കാണിക്കണം ഓക്കെ അത് കഴിഞ്ഞു ഇനി പലർക്കും ഇപ്പോൾ ഡൗട്ട് വന്നു അയ്യോ അതായത് നമുക്ക് ഇവിടെ വേറൊരു ലോണ് ഫ്ലോട്ടിംഗ് ചാർജ് എന്നാണ് പറയുന്നത് ഫ്ലോട്ടിംഗ് ചാർജ് എന്നുള്ള വേർഡ് നിങ്ങൾ എവിടെയാണ് കേട്ടത് ഡിബഞ്ചർ വിത്ത് ഫ്ലോട്ടിംഗ് ചാർജ് ലിസ്റ്റ് ഡി അല്ലേ ഇതും അവിടെ തന്നെ എടുക്കണം ലിസ്റ്റ് ഡിയിലാണ് ഈ ഒരു ഐറ്റം വരേണ്ടത് ഓക്കെ ഫ്ലോട്ടിംഗ് ചാർജ് ഉള്ള ഒരു ലാബിലിറ്റി സോ ഇറ്റ് വിൽ കം അണ്ടർ ലിസ്റ്റ് ഡി ഓക്കെ ചെയ്തു നോക്കിയേക്കണേ മക്കളെ അല്ലാണ്ടൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മുടെ ലിസ്റ്റ് സിക്ക് മുന്നേ സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് എഴുതിയിട്ട് നമ്മളിത് ഈ ഒരു എമൗണ്ട് ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചു കൊടുക്കണം അടുത്തത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് 30,000 സോ ആ 30,000 ഇവിടെയും ഇവിടെയും എഴുതി പിന്നെ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു എഴുതേണ്ടത് എന്താണെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത് കിട്ടും അടുത്തത് ഡിബഞ്ചർ വിത്ത് ഫ്ലോട്ടിംഗ് ചാർജാണ് ബട്ട് ഇവിടെ ലോൺ വിത്ത് ഫ്ലോട്ടിംഗ് ചാർജാണ് ഉള്ളത് സോ ദിസ് ഇസ് 4,00,000 സോ അത് ഞാനിവിടെ എഴുതി അത് മൈനസ് ചെയ്തു അതിൻ്റെ എമൗണ്ട് ഇപ്പോഴും എഴുതി ഇനി ലിസ്റ്റ് ഈ ആണ് അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആണ് അൺസെക്യൂർഡ് ക്രെഡിറ്റർ എഴുതുമ്പോൾ സി അൺസെക്യൂർഡ് ക്രെഡിറ്റർ ഇത് തന്നിട്ടുണ്ട് 10,50,000 അതിൻ്റെ കൂടെ ക്വസ്റ്റ്യനിൽ കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം തരുന്നുണ്ടെങ്കിൽ ന്യൂ പോയിൻ്റ് ആണ് അൺസെക്യൂർഡ് ക്രെഡിറ്ററിൽ സോറി കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ അത് അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കൂട്ടത്തിൽ കാണിക്കണം ഞാനതിൻ്റെ ഫോമാറ്റ് എടുത്ത് കാണിച്ചു തരാം ആ ഫോമാറ്റിനകത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അൺസെക്യൂർഡ് ക്രെഡിറ്റർ സി ഇതാണ് നിങ്ങളുടെ ഫോമാറ്റ് ആയിരുന്നു അതിൽ നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റർ ലിസ്റ്റ് ഇൻ്റെ അണ്ടറിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് കണ്ടല്ലോ സോ ഇനി എന്തെങ്കിലും കണ്ടിജൻറ്റ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും പേ ചെയ്യേണ്ടി വരും സോ അതും അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കൂട്ടത്തിൽ കാണിക്കണം സോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ബില്ല് വെയിറ്റ് ചെയ്യാണ് മെച്യൂരിറ്റി ആവാൻ വേണ്ടി ഈ 10,000 ബില്ല് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെച്യൂരിറ്റി ആവാം അതിൽ 5,000 കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ കിട്ടാൻ സാധ്യതയില്ലാത്ത ഈ 5,000 ആണ് നമ്മുടെ കണ്ടിജൻറ്റ് ലാബിലിറ്റി സോ മെൻഷൻ ചെയ്യുക എന്തിൻ്റെ ഇല്ല 5,000 ഇവിടെ എഴുതണം പിന്നെ ഇത് രണ്ടും മൈനസ് ചെയ്യുക കിട്ടി ഇനി ഇത് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയർ ഹോൾഡറും എത്രയുണ്ട് എന്ന് നോക്കണം സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഇത്രയും ഉണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡർ കോൾസ് ഇൻ ഏരിയർ ഓൾറെഡി എടുത്തു കോൾസ് ഇൻ ഏരിയർ ഓൾറെഡി എടുത്തു സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇത് വേണം എടുക്കാൻ കോൾസ് ഇൻ ഏരിയർ ഓൾറെഡി നമ്മൾ എടുത്തതുകൊണ്ട് ഇവിടെ ഇത് എടുക്കണം 1,12,50,000 സോ ഇതും ഇവിടെ എഴുതുക ഇതിൽ വന്നിരിക്കുന്നത് ഡെഫിഷ്യൻസിയാണ് ഇവിടെ നമുക്ക് ഇത്ര എമൗണ്ടേ ഉള്ളൂ കയ്യിൽ അപ്പം ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ എത്ര എമൗണ്ട് ഉണ്ട് 17,500 നോക്ക് അപ്പോൾ തികയോ ഇല്ല സോ ദിസ് ഇസ് ഡെഫിഷ്യൻസി ഓക്കെ അല്ലേ അപ്പം ഇതും ചെയ്യാം സോ ദാറ്റ് ഇസ് ഡെഫിഷ്യൻസി കിട്ടി ഡെഫിഷ്യൻസി അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി പിന്നെ നെക്സ്റ്റ് ഇസ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 അതിനേക്കാളും മുന്നേ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഓക്കെ
ഇല്ലുസ്ട്രേഷൻ നമ്പർ ടു ആണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ ടു നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. ഇത് സെയിം ആണെന്ന് തോന്നുന്നു, ഞാൻ സ്വതവേ ഇത് ഹോംവർക്ക് കൊടുത്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ മിഷനറി അല്ല, ഇവിടെ ബിൽഡിംഗ് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ഓക്കെ, സൊല്യൂഷൻ കാണിച്ചു തരുന്നില്ല. എനിവേ, ഡെഫിഷ്യൻസി ആണോ ഇതാണോ നോക്കിയിട്ട് പറഞ്ഞുതരാം. ദിസ് ഇസ് സർപ്ലസ് ആണ്, ഇതാണ് സർപ്ലസിൻ്റെ എമൗണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ ചെയ്യാം. ഇനിയും ഉണ്ട് കണക്ക് കേട്ടോ, നോക്ക് നിങ്ങൾ, നിങ്ങൾ തന്നെ നോക്ക്. ഞാൻ രണ്ടെണ്ണം പറഞ്ഞു തന്നില്ലേ. എനിവേ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ പറ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല എനിക്ക് മടി. ഒന്ന് നെറ്റിൻ്റെ പ്രോബ്ലം, രണ്ട് മോട്ടിവേഷൻ ഇല്ല. എന്താ ചെയ്യുക? ഓക്കെ ഓക്കെ, ഒരു പ്രോബ്ലം കൂടിയിട്ട് നോക്കാം. നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇനി ഞാൻ അടുത്തത് എടുക്കേണ്ടത് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ ലിക്വിഡേറ്റേഴ്സിൻ്റെ ചാപ്റ്റർ കഴിയും. ബട്ട് ഇത് കുറച്ചുണ്ട്. ഓക്കെ, ഒരു മൂന്നാല് പ്രോബ്ലം ചെയ്യേണ്ടി വരും. അത് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ താങ്ക് യു.